ജില്ലയിൽ വെള്ളിയാഴ്ച മാത്രം COVID-19 സ്ഥിരീകരിച്ചത് 6 പേർക്ക്. കൊറോണ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ജില്ലയിലേക്കുള്ള 12 അതിർത്തി റോഡുകൾ അടച്ചു. അടക്കാത്ത 5 അതിർത്തി റോഡുകളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. വെള്ളിയാഴ്ച മാത്രം 6 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ രോഗികളുടെ എണ്ണം 8 ആയി. ജില്ലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുടെ ഇടപെടൽ വിചിത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് സ്ഥിതി അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഓഫീസുകളും ആരാധനാലയങ്ങളും 1 ആഴ്ച അടച്ചിടും. കടകൾ രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. ക്ലബ്ബുകൾ തുറക്കാതെ അടച്ചിടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ മഞ്ചേശ്വരത്തെ തോമിനാട് റോഡ്, കേതമ്പാടി പദവ് റോഡ്, സുങ്കതകട്ടെ മുടിപ്പ് റോഡ്, കുരുട പദവ് റോഡ്, മൂളികദ്ദേ റോഡ്, ബെരിപ്പദവ് റോഡ് എന്നിവയും ബദിയടുക്ക സ്വർഗ അരിയപ്പദവ് റോഡ്, ആദൂരിലെ കൊട്ടിയാടി പള്ളത്തൂർ ഈശ്വരമംഗല റോഡ്, ഗാളിമുഖ ഈശ്വരമംഗല ദേലമ്പാടി റോഡ്, നാട്ടക്കൽ സുള്ളിയപ്പദവ് റോഡ്, ബേടകത്തെ ചെന്നുംകുണ്ട്, ചാമക്കൊച്ചി എന്നീ 12 റോഡുകളാണ് പൂർണ്ണമായി അടച്ചത്. അടക്കാത്ത 5 അതിർത്തി റോഡുകളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. തലപ്പാടി ദേശീയ ഹൈവേയും അടുക്കസ്ഥല അദ്യാനൊടുക്ക റോഡ്, ആദൂർ കൊട്ടിയാടി സുള്ളിയ സംസ്ഥാനപാത, മാണിമൂല സുള്ളിയ റോഡ്, പാണത്തൂർ ചെമ്പേരി മടിക്കേരി റോഡ് എന്നീ അതിർത്തി റോഡുകൾ വഴി വരുന്ന യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ജില്ലയിലേക്ക് കടത്തിവിടൂ. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഈ 5 റോഡുകൾ തുറന്നിടുന്നത്. ഡോക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ എന്നിവരടങ്ങിയ സംഘമാണ് 5 അതിർത്തി റോഡുകളിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. തെർമൽ സ്കാനർ, സാനിറ്റൈസർ എന്നിവ പരിശോധനാ സ്ഥലത്ത് ഉണ്ടാവും. പോലീസിന് ക്യാമ്പ് ഷെഡ് ഒരുക്കും. കൊറോണ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. വീടുകളിലെത്തി തപാൽ വിതരണം ചെയ്യുന്നവരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റും വീട്ടുപടിക്കൽ വിതരണം ചെയ്യുന്നവരും കൊറോണ ബാധിക്കാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാലയങ്ങളിൽ 50-ലധികം ആളുകൾ സമ്മേളിച്ചാൽ അതത് മതസ്ഥാപനങ്ങളുടെ പുരോഹിതർക്കും ഭാരവാഹികൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദയവായി ഞങ്ങൾ നന്നുള്ള നിർദ്ദേശം പാലിക്കുക. കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ നിർദ്ദേശം പാലിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. പൊതു സ്വകാര്യയിടങ്ങളിലും 50-ലധികം ആളുകൾ സമ്മേളിക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.